1974 ഓഗസ്റ്റ് 5 മഹാരാഷ്ട്രയിലെ മുംബൈയിൽ ജനിച്ചു. പിതാവ് ചലച്ചിത്ര നിർമ്മാതാവ് ഷോമു മുഖർജി, മാതാവ് നടി തനൂജ. 1992 പുറത്തിറങ്ങിയ ബേഖൂദി എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നുവന്നു. പക്ഷേ സിനിമ വാണിജ്യപരമായി പരാജയമായിരുന്നു. 1993 ഷാരൂഖ് ഖാനോടൊപ്പം അഭിനയിച്ച ബാസീഗർ എന്ന ചിത്രത്തിലൂടെ ചലച്ചിത്ര രംഗത്ത് പ്രശസ്തയായി. തുടർന്ന് ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കെ, കുച്ചു കുച്ചു ഹോത്താ ഹേ തുടങ്ങി നിരവധി ചിത്രങ്ങൾ ഷാരൂഖ് ഖാനോടൊപ്പം. ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കെ ഏറ്റവും കൂടുതൽ കാലം തിയേറ്ററുകളിൽ നിറഞ്ഞാടിയ ഇന്ത്യൻ സിനിമകളിൽ ഒന്നാണ്. 1997 ഗുപ്ത് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച വില്ലൻ കഥാപാത്രത്തിനുള്ള ഫിലിംഫെയർ അവാർഡ് ലഭിച്ചു. ചിത്രം ആ വർഷത്തെ വൻ വിജയങ്ങളിൽ ഒന്നായിരുന്നു. അതേ വർഷം തന്നെ പ്രഭുദേവയ്ക്കൊപ്പം മിൻസാരക്കനവ് എന്ന ചിത്രത്തിലൂടെ തമിഴിലും കജോൾ തൻ്റെ പ്രതിഭ തെളിയിച്ചു. 1999 ബോളിവുഡ് നടനായ അജയ് ദേവ്ഗണിനെ വിവാഹം ചെയ്തു. 2001 കബി ഖുഷി കബി ഖം എന്ന ചിത്രം പുറത്തിറങ്ങി. പിന്നീട് അഭിനയ രംഗത്തുനിന്നും വിട്ടുനിന്നു. 5 ശേഷം 2006 ഫന എന്ന ചിത്രത്തിലൂടെ തിരിച്ചു വന്നു. ഈ ചിത്രം വാണിജ്യപരമായി മികച്ച വിജയം നേടി. 2010 പുറത്തിറങ്ങിയ മൈ നെയിം ഈസ് ഖാൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 5 മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡ് നേടി കജോൾ റെക്കോർഡിട്ടു. 6 ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ കജോളിനെ തേടിയെത്തി. 2011 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 2015 പുറത്തിറങ്ങിയ ദിൽവാലെ, 2020 പുറത്തിറങ്ങിയ താനാജി എന്നിവ വൻ വിജയ ചിത്രങ്ങളായിരുന്നു. ഇടയ്ക്ക് ചില പരസ്യ ചിത്രങ്ങളിലും കജോളിനെ നമുക്ക് കാണാം. സി ടിവിയിലെ റോക്ക് ആൻഡ് റോൾ ഫാമിലി റിയാലിറ്റി ഷോയിലെ പ്രതിഭാശാലിയായ ജഡ്ജായിരുന്നു കജോൾ. ചലച്ചിത്രാഭിനയം മാത്രമല്ല, കജോൾ ഒരു സാമൂഹിക പ്രവർത്തക കൂടിയാണ്. വിധവകൾക്കും കുട്ടികൾക്കുമായി പ്രവർത്തിക്കുന്ന ലൂംബ ട്രസ്റ്റ് അംബാസിഡർ. സാമൂഹ്യ രംഗത്തെ സേവനത്തിന് 2008 കർമ്മവീര പുരസ്കാരം ലഭിച്ചു. ദേവ്ഗൺ എന്റർടൈൻമെന്റ് ആൻഡ് സോഫ്റ്റ്വെയർ ലിമിറ്റഡിന്റെ മാനേജ്മെന്റ് പ്രതിനിധിയായി സേവനമനുഷ്ഠിക്കുന്നു. ആത്മാർത്ഥ പരിശ്രമം കൊണ്ട് ബോളിവുഡിലെ മികച്ച നടികളിൽ ഒരാളായി മാറിയ ആളാണ് കജോൾ. അഭിനയം മാത്രമല്ല, സേവനവും തനിക്ക് വഴങ്ങുമെന്ന് അവർ തെളിയിച്ചു. നമുക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കു കൂടി പ്രയോജനപ്പെടുമ്പോഴാണ് നാം യഥാർത്ഥ മനുഷ്യസ്നേഹിയാവുന്നത്. കജോളിനെ പോലെ